നമസ്കാരം. അങ്ങനെ ഒടുവിൽ ഐഷ സുൽത്താന മാപ്പ് പറഞ്ഞു എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. കോടതിയിൽ കൊടുത്തിട്ടുള്ള ജാമ്യാപേക്ഷയിലാണ് കേട്ടോ ഇത്തരത്തിൽ അപ്പോളജൈസ് ചെയ്തു എന്ന രീതിയിലുള്ള പരാമർശമുള്ളത്. നിങ്ങൾ വിചാരിക്കും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്ന് തെറ്റുപറ്റിപ്പോയി മാപ്പ് എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ നമ്മൾ പറയില്ല, കാരണം നമ്മുടെ ഇമേജിനെ അത് ബാധിക്കും. നമുക്ക് ഇമേജും മൈലേജും ആണല്ലോ നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ പറഞ്ഞില്ല. പക്ഷെ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ജാമ്യാപേക്ഷയിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അതായത് ബയോ വെപ്പൺ ഉൾപ്പെടെയുള്ള അത്തരത്തിൽ ചർച്ചയ്ക്കിടയിൽ നടത്തിയിട്ടുള്ള പരാമർശവുമായി ബന്ധപ്പെട്ട് തെറ്റുപറ്റിപ്പോയി എന്നും പിന്നീട് അത് സോഷ്യൽ മീഡിയയിൽ വന്ന് ക്ലാരിഫൈ ചെയ്തു എന്നും അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് അപ്പോളജൈസ് ചെയ്തു. അപ്പോളജൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ മാപ്പ് എന്ന് തന്നെയാണല്ലോ. അത്തരത്തിൽ അപ്പോളജൈസ് ചെയ്തു എന്നും ഫേസ്ബുക്കിൽ ഇതിന്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉടൻ തന്നെ ഈ പറയുന്ന വ്യക്തി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം അനുവദിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്നിട്ട് മാപ്പ് പറയാൻ ചെറിയ ചടിപ്പുണ്ടാവും. ഏതായാലും കോടതിയിലെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് അതിൽ ഇത്തരത്തിൽ തെറ്റുപറ്റിപ്പോയതാണ് എന്നും പിന്നീട് അത് വിശദീകരിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു എന്നും അതിൽ അപ്പോളജൈസിങ് ഉണ്ട് എന്നുമാണ് പറഞ്ഞത്. ഏതായാലും വളരെ ഗംഭീരമായിട്ടുണ്ട്. ഏതായാലും ലക്ഷദ്വീപ് വിഷയവുമായി ബന്ധപ്പെട്ട് തനിക്കൊരു മൈലേജ് ഉണ്ടാക്കാൻ, തനിക്കൊരു എന്താ പറയുക, ഒരു തന്റെ ഒരു ലൈം ലൈറ്റിന് വേണ്ടിയിട്ട് ലക്ഷദ്വീപ് വിഷയത്തിനെയും അവിടുത്തെ നിഷ്കളങ്കരായ ജനതയെയും ഒക്കെ മറപിടിച്ചുകൊണ്ട് അവരെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരടി എവിടെ നിന്നെങ്കിലുമൊക്കെ കിട്ടും ഇതാണ് പറയുന്നത്. കൃത്യമായ രീതിയിൽ ലക്ഷദ്വീപ് പ്രശ്നത്തിനെ വളച്ചൊടിച്ചുകൊണ്ട് തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കുവാൻ വേണ്ടി ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ചാനലുകളായ ചാനലുകളിലൊക്കെ കയറി ഇരുന്നു കൊണ്ട് ഇത് കൃത്യമായിട്ടുള്ള സംഘപരിവാറിന്റെ അജണ്ടയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഗവൺമെന്റ് കൊണ്ടുവരുന്ന ചില ചേഞ്ചുകളെ, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചുകളെ എല്ലാം വളച്ചൊടിച്ചുകൊണ്ട് വലിയ ഭീതി സൃഷ്ടിക്കുകയും ഭിന്നിപ്പ് സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത രീതിയിൽ സംസാരിച്ച ഒരു വ്യക്തി കൂടിയാണ് ആയിഷ സുൽത്താന എന്നുള്ള ഒരു സത്യം കൂടി അവിടെയുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളെ ശരിക്കും പറഞ്ഞാൽ ദ്വീപ് ജനതയും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് അവിടെ ഒരു ഇഷ്യൂ ഉണ്ട്, ആ ഇഷ്യൂവിന്റെ കോർ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് വന്ന് പറയാം. പക്ഷെ അതിനെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മറ്റു പലതുമാണ് ആയിഷ സുൽത്താന പിന്നെ ഈ പറയുന്ന ചാനലുകളിൽ വന്നിട്ട് ഇന്നലെ ഇപ്പൊ പറയുന്നത് കേട്ടത്. കാർന്നു തിന്നാനാണ് ഭാവമെങ്കിൽ താണ്ഡവമാടാനാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ, ഈ ആയിഷ സുൽത്താനയ്ക്ക് അത്ര വലിയൊരു മെച്ചൂരിറ്റി കൃത്യമായ രീതിയിൽ എങ്ങനെ സംസാരിക്കണം എന്ന കാര്യത്തിലില്ല, എന്ത് സംസാരിക്കണം എന്ന കാര്യത്തിലില്ല. പഞ്ച് ഡയലോഗ് അടിക്കാനൊക്കെ വേണ്ടിയിട്ട് ചാനൽ റൂമിൽ കയറിയിരുന്നുകൊണ്ട് ലക്ഷദ്വീപ് പ്രശ്നത്തിന്റെ തന്നെ കളർ അങ്ങ് മാറ്റിയില്ലേ. കോർ ആയിട്ടുള്ള ഇഷ്യൂസിൽ നിന്നും ഇഷ്യൂവിനെ ഡൈവേർട്ട് ചെയ്തതിൽ ഈ പറയുന്ന ആയിഷ സുൽത്താനയ്ക്ക് ഒരു പങ്കുണ്ട്. അത് ദ്വീപിലെ ആളുകൾ, ലക്ഷദ്വീപിലെ ആളുകൾ അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചു വിട്ടുകൊണ്ട് മറ്റു പലതും പറഞ്ഞു വെക്കാൻ ശ്രമിക്കുക, മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് മറ്റെന്തൊക്കെയോ പ്രവൃത്തികൾ, ഒരുപക്ഷെ അജണ്ടകൾ നടപ്പിലാക്കാൻ എന്ന വണ്ണം അത്തരത്തിലുള്ള കാര്യങ്ങൾ ചാനലിൽ വന്ന് പറയുക. ഏതായാലും ആയിഷ സുൽത്താന അങ്ങനെ മാപ്പ് പറഞ്ഞിരിക്കുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് മാപ്പ് പറയുന്നു, അല്ലെങ്കിൽ തെറ്റുപറ്റിപ്പോയി എന്നുൾപ്പെടെയുള്ള, മാപ്പ് പറഞ്ഞിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പരാമർശിച്ചിട്ടുള്ളത്. ഏതായാലും വിപ്ലവ നായിക മാപ്പ് പറഞ്ഞതിൽ അഭിനവ വിപ്ലവകാരികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കുറച്ചൊന്ന് മാറി നിന്നിട്ട് നിങ്ങളുടെ പിന്നെ വിഷമം പ്രകടിപ്പിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.